വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളായിട്ടാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ മാത്രമല്ല, സഹോദരങ്ങളായി മാറുക, മറിച്ച് വിശ്വാസികൾ ആദർശപരമായ സാഹോദര്യത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കുടുംബപരമായ വിഷയവും അനന്തരവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മഹ്റമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ സാധാരണ രക്തബന്ധവും വൈവാഹിക ബന്ധവും മുലകുടി ബന്ധവുമൊക്കെയുണ്ട്. അത് മറ്റൊരു വിഷയമാണെങ്കിൽ അതിലുപരി പരസ്പരം സ്നേഹിക്കുന്ന വിഷയത്തിൽ, പരസ്പരം ബഹുമാനിക്കുന്ന വിഷയത്തിൽ, കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്ന വിഷയത്തിൽ, ഐക്യത്തോടുകൂടി ജീവിക്കുന്ന വിഷയത്തിലൊക്കെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരങ്ങളാകുന്നു എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിൻ്റെ 10-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യളിമുഹു, അവൻ തൻ്റെ സഹോദരനെ ഒരിക്കലും അക്രമിക്കുകയില്ല. വല യുസ്ലിമുഹു, അവൻ തൻ്റെ സഹോദരനെ ഒരിക്കലും നാശത്തിലേക്ക് തള്ളിവിടുകയുമില്ല. അല്ല, ഒരിക്കലും ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്, അല്ലെങ്കിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് യാതൊരു രൂപത്തിലുമുള്ള അക്രമവും, അത് കൈകൊണ്ടാകട്ടെ നാവ് കൊണ്ടാകട്ടെ മറ്റു നിലകളിലാകട്ടെ, ഒരിക്കലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ആക്രമിക്കാൻ പാടില്ല. ഒരിക്കലും നാം അറിഞ്ഞുകൊണ്ട് നാം ഒരാളെയും വഞ്ചിക്കുവാനോ നാശത്തിലേക്ക് തള്ളിവിടാനോ പാടില്ല. വമൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ ഇവൻ്റെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പം നിർവഹിച്ചു കൊടുക്കും. വമൻ ഫർറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫർറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ഒരു പ്രയാസം ദൂരീകരിച്ചു കൊടുത്താൽ ഖിയാമത്ത് നാളിലെ ഇവൻ്റെ പ്രയാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് നൽകുന്നതാകുന്നു. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചുവെച്ചാൽ ഈ മറച്ചുവെച്ച വ്യക്തിയുടെയും ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചുവെക്കുമെന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ 2442-ാമത്തെ ഹദീസൻ. എത്ര മനോഹരമാണിത്! നമ്മുടെ സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ നമ്മൾ തീർത്തു കൊടുക്കുക, ആവശ്യങ്ങൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുക, അബദ്ധങ്ങൾ പറ്റുമ്പോഴേക്ക് തന്നെ അതൊക്കെ എല്ലാവരോടും വിളിച്ചു പറയുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. തൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയിൽ നിന്നൊരു അബദ്ധമുണ്ടാകുമ്പോൾ ആ വ്യക്തിയോട് നേരിട്ടുണർത്തുക എന്നല്ലാതെ അയാളുടെ കുറ്റം മറ്റുള്ളവരോട് പറയുന്നവരായി നമ്മൾ മാറരുത്. മറ്റുള്ളവരുടെ പോരായ്മകളും ന്യൂനതകളും ഒക്കെ നമ്മൾ മറച്ചുവെച്ചാൽ, അഥവാ അയാൾക്ക് മറ്റുള്ളവരറിയുന്നത് ഇഷ്ടമില്ലാത്ത രൂപത്തിലൊരു, ചിലപ്പോൾ ശാരീരികമായ വൈകല്യമായിരിക്കാം, ചിലപ്പോൾ മാനസികമായ അവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ കടങ്ങളും മറ്റുമായിരിക്കാം, അല്ലെങ്കിൽ തന്നോട് ചെയ്ത വല്ല അക്രമവുമായിരിക്കാം, ഇതൊന്നും ഒരിക്കലും പ്രിയമുള്ളവരെ നമ്മളത് പരസ്യമാക്കാൻ പാടില്ല. നമ്മൾ ചെയ്ത രഹസ്യങ്ങളുടെ ചുഴലിക്കപ്പെടുന്ന യൗമത്തു ബുലസറായിർ, രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കപ്പെടുന്ന പരലോകത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് നമ്മുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.
അന്ന് നമ്മുടെ തിന്മകൾ അള്ളാഹു മറച്ചു വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കാൻ, അത് പൊറുത്തു കൊടുക്കുവാൻ, അത് മാപ്പ് നൽകുവാൻ ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. സഹോദരൻ തകർക്കുന്നതിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള വിഷയം അസൂയയാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾക്കിടയിൽ പോലും സഹോദരം നഷ്ടപ്പെടാൻ അസൂയ നിമിത്തമായി തീരും. യൂസുഫ് അലൈഹിസ്സലാം എന്ന മകനെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ പൊട്ടക്കേട്ടിലേക്ക് എറിയാനുള്ള കാരണം അസൂയയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അസൂയയും വിദ്വേഷവും പകയുമൊക്കെ നമ്മുടെ സാഹോദര്യത്തെ തകർത്ത് കളയും. ഒരാൾക്കൊരു നന്മ കിട്ടുന്നത് കാണുമ്പോൾ, ഒരാൾക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നത് കാണുമ്പോൾ, ഒരാൾക്കൊരു ജോലി ലഭിക്കുന്നത് കാണുമ്പോൾ, ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസ യോഗ്യതകൾ ലഭിക്കുന്നത് കാണുമ്പോൾ, അതിലൊക്കെ അസൂയ പോലുണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും നമുക്കങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നബി പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത്. വലാ തനാജഷു, പരസ്പരം വില കയറ്റി പറയാൻ പാടില്ല. ഒരാളൊരു സംഗതി വാങ്ങുന്നു കാണുമ്പോൾ അതിനേക്കാളും കൂടുതൽ വില പറഞ്ഞിട്ടത് വാങ്ങുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ലേലം ചെയ്യുന്ന വിഷയമൊക്കെ ആ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്. അതല്ല ഇവിടെ പറഞ്ഞത്, ഒരാൾ വാങ്ങാതിരിക്കാൻ വേണ്ടി വാങ്ങി വെക്കുക. അങ്ങനെയുണ്ട്, മറ്റുള്ളവർ വാങ്ങാതിരിക്കാൻ, ഇവനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷെ വേറെ ആരും വാങ്ങരുത്, അതിന് വേണ്ടി വാങ്ങിക്കുക. അല്ലെങ്കിൽ കച്ചവടത്തിൽ ഒരാളുടെ സാമ്പത്തികമായ ബലഹീനത മനസ്സിലാക്കി ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്, അതൊന്നും പാടില്ല. വലാ തബാഅലു, നിങ്ങൾ പരസ്പരം കോപിക്കരുത്. വലാ തദാബറു, പരസ്പരം അവഗണിക്കരുത്. വലാ യബീഉ ബഅദുക്കും അലാ ബഅദ്, ഒരാൾ കച്ചവടം ചെയ്തതിൻ്റെ മേലെ പോയിട്ട് കച്ചവടം ചെയ്യുക, അതൊന്നും പാടില്ല. ഒരാളെ വിവാഹോലനം നടത്തിയ ഒരു പെണ്ണിനെ പോയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ആലോചനയുമായി കടന്നു ചെല്ലുക, അതൊന്നും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ സഹോദരങ്ങളായി തീരുക. നിങ്ങൾ പരസ്പരം സ്നേഹത്തോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും ജീവിക്കുന്ന സഹോദരങ്ങളായി തീരുക. നബി അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു വിശ്വാസി മറ്റൊരു മുസ്ലിമിൻ്റെ, ഒരു മുസ്ലിം തൻ്റെ മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ലാ യളിമുഹു വലാ യഖ്ദുലുഹു, അവൻ അവനെ ആക്രമിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല. വലാ യഹ്ഖിറുഹു, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അവഗണിക്കുകയില്ല. അത്തഖ്വാഹുന വയശീറു ഇലാ സദ്രിഹി സലാസ മറാത്ത്, തൻ്റെ നെഞ്ചകത്തേക്ക് ചൂണ്ടിയിട്ട് നബി പറഞ്ഞു, മൂന്ന് പ്രാവശ്യം പറഞ്ഞു, അത്തഖ്വാഹുന, തഖ്വ ഇവിടെയാണ്, മനസ്സിലാണ്. വീണ്ടും പറഞ്ഞു, ബിഹസ്ബി മിനശ്ശർ അയ് യഹ്ഖിർ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് കുറ്റകരമായി തൻ്റെ മുസ്ലിമായ സഹോദരനെ അവഗണിക്കുക എന്ന കാര്യം തന്നെ മതി. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ, എല്ലാ മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിൻ്റെ പേരിൽ ഹറാമാകുന്നു. ദമുഹു, അവൻ്റെ രക്തം ചിന്തുക എന്നത്. വമാലുഹു, അവൻ്റെ സമ്പത്ത് അപഹരിക്കുക എന്നത്. വഇർദുഹു, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സ്വഹീഹ് മുസ്ലിമിലെ 2563 ഹദീസായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരസ്പരം വിദ്വേഷമില്ലാതെ പകയില്ലാതെ നല്ല സ്നേഹത്തോടുകൂടി കഴിയേണ്ടവരാണ് നമ്മൾ. ഈ ഒരു അവസ്ഥ നമുക്ക് നമ്മൾ ആലോചിക്കണം. അതായത് പള്ളിയിലൊക്കെ വരുന്ന ആളുകളാണ്, എന്നിട്ട് പോലും പരസ്പരം തെറ്റി നടക്കുന്ന അവസ്ഥ, പരസ്പരം മിണ്ടാതിരിക്കുന്ന അവസ്ഥ. ഒരേ വീട്ടിൽ താമസിക്കുന്നവരാണ്, ജ്യേഷ്ഠജനന്മാരാണ്, പക്ഷേ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ നല്ല പെരുമാറ്റവും സ്വഭാവമൊക്കെ, പക്ഷേ കുടുംബം തമ്മിൽ തന്നെ അവർ തെറ്റി നടക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരു വിശ്വാസി വളരെയധികം സാഹോദര്യത്തിൽ ജീവിക്കുവാൻ ശീലിക്കേണ്ടവനാണ്. വേറെ ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആത്തുഫിഹിം മസലുൽ ജസദി, വിശ്വാസികൾ പരസ്പര സ്നേഹത്തിലും ആർദ്രതയിലും അടുപ്പത്തിലും കാരുണ്യത്തിലുമൊക്കെ ഒരു ശരീരം പോലെയാണ്, ഒരു ശരീരം പോലെയാണ്. ഇദസ്തഷ്ക മിൻഹു ഉദുവുൻ തദാലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിന് രോഗം ബാധിച്ചാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൽ പങ്കാളിയാകുന്നു.
കാലിലൊരു മുറിവുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങൂല ആ വേദന കൊണ്ട്. കാരണം നമ്മുടെ കണ്ണതിന് വേണ്ടി ഉറക്കൊഴിക്കുന്നു. കയ്യിൽ വേദനിച്ച നമ്മൾ വായ കൊണ്ട് ഒച്ച വെക്കും. എന്തേ നാവതിൽ പങ്കാളിയാകുന്നു. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു ചെറിയ മുറിവുണ്ടായാൽ പോലും നമ്മുടെ മൊത്തത്തെ അത് ബാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പരസ്പര പൂരകങ്ങളായി ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ട് ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളെപ്പോലെ ഐക്യത്തോടുകൂടി കഴിയേണ്ടവരാണ് വിശ്വാസികൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, വിശ്വാസികളായ സഹോദരങ്ങൾ കണ്ണും കയ്യും പോലെയാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? കയ്യിലൊരു മുറിവാകുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അതുപോലെ തന്നെ കണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് നമ്മളത് തുറച്ച് വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ തുറച്ച് മാറ്റുന്നു എന്ന് പറഞ്ഞതുപോലെ പരസ്പര സ്നേഹത്തോടുകൂടി ഒരു വിശ്വാസിയുടെ വേദന നമ്മുടെ വേദനയാണ്. ഒരു മനുഷ്യൻ്റെ പ്രയാസം നമ്മുടെ പ്രയാസമാണ്. ഒരു വിശ്വാസിക്കുള്ള സന്തോഷം നമ്മുടെ സന്തോഷമാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ വിഷയത്തിൽ നമ്മുടെ നിലപാട്. ലോകത്തിൻ്റെ ഏത് ദിക്കിൽ ജീവിക്കുന്ന വിശ്വാസിയാണെങ്കിലും അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നു. ഇതാണ് ഈ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഐക്യമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാകുന്നു. യശുദ്ദു ബഅദുഹു ബഅദാ, അതിൻ്റെ ചില ഭാഗങ്ങൾ മറ്റു ചിലതിനെ ശക്തിപ്പെടുത്തുന്നു. നമുക്കൊരു കെട്ടിടത്തിന് അടിത്തറ വേണം, തൂണുകൾ വേണം, മേൽപ്പുര വേണം തുടങ്ങി വ്യത്യസ്ത ഘടകങ്ങൾ അനിവാര്യമാണ് എന്നതുപോലെ തന്നെ ഒരു ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളെപ്പോലെ, ഒരു ബിൽഡിങ്ങിലെ വ്യത്യസ്ത ഭാഗങ്ങളെപ്പോലെ, നിരയായി ചേർത്ത് വച്ച ഇഷ്ടികകൾ പോലെ പരസ്പരം ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുമ്പോഴാണ് വിശ്വാസികൾക്ക് പിൻബലം ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിൽ ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ കാല് കാലോട് ചേർത്ത് വച്ച്, തോള് തോളോട് ചേർത്ത് വച്ച് എത്ര ഐക്യത്തോടുകൂടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. എല്ലാവരും ഒരേ സമയം ആമീൻ പറയുന്നു, എല്ലാവരും ഒരേ സമയം റുക്കുവിലേക്ക് പോകുന്നു. ഇമാമിനെ ഫോളോ ചെയ്ത് എല്ലാവരും വളരെ കൃത്യതയോടുകൂടി ഒരേ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു. നമുക്കുള്ള കിതാബ് ഒരേ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്. നമ്മൾ അനുധാവനം ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ തിരിഞ്ഞു നമസ്കരിക്കുന്നത് കഅബയിലേക്കാണ്. നമുക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. നമ്മുടെ മുഖ്യശത്രു പിശാചാണ്. നാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമുക്ക് സാഹോദര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അള്ളാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഉഹ്വത്ത്, വിശ്വാസികൾ തമ്മിലുള്ള സാഹോദര്യത്തെ പറ്റി പറയുന്നുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ വറുഹമാഉ ബൈനഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബിമാർ, അവർ നിഷേധികളുമായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരും അവർ പരസ്പരം ഏറെ കാരുണ്യത്തോടുകൂടി വർത്തിക്കുന്നവരുമാകുന്നു. സൂറത്തുൽ ഫത്തഹിൻ്റെ 29-ാമത്തായത്ത്. മക്കയിൽ നിന്ന് എല്ലാം വിട്ടറിഞ്ഞ് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറുകളെ ഇരു കൈകളും നീട്ടി അൻസാറുകൾ സ്വീകരിച്ചു. വീടിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുത്തു. കച്ചവടത്തിൽ അവർക്ക് ഒരു ഷെയർ കൊടുത്തു. അങ്ങനെ എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായി. സ്വന്തം ആവശ്യം പോലും മാറ്റിവെച്ചുകൊണ്ട്, ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളപ്പോൾ കൊടുത്തതല്ല, എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിച്ച് അങ്ങനെ കേടുവന്ന് കീറിപ്പറഞ്ഞ വസ്ത്രം കൊണ്ടുപോയി കൊടുത്തതല്ല, മറിച്ച് ആവശ്യമുള്ളതോടൊപ്പം തന്നെ ഭക്ഷണം അവർക്കാവശ്യമുണ്ടായിരുന്നു. പട്ടിണി സഹിച്ചുകൊണ്ട് സഹോദരനെ സഹായിച്ചു. സാമ്പത്തികമായ വലിയ ഭദ്രതയുള്ളതുകൊണ്ട് കൊടുത്തതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ വരുന്ന മുഹാജിറുകളും അവരെ ഏറ്റവും നല്ല രൂപത്തിൽ ആദിത്യ മര്യാദ ഒരുക്കി അൻസാറുകൾ സ്വീകരിച്ചു. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന തബവ്വഉ ദാര വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അൻസാറുകൾ മുഹാജിറുകളെ പ്രതീക്ഷിച്ചിരുന്നു.
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞത് മുതൽ ഈന്തപ്പന മരങ്ങളുടെ മുകളിലും ഒട്ടകങ്ങളുടെ മുകളിലും ഒക്കെ കയറികൊണ്ട് അവർ വരുന്നുണ്ടോ എന്ന് നോക്കി. ഈമാനികമായി അവരെ സ്വീകരിക്കാൻ അവർ ഒരുങ്ങി. വീടുകളെല്ലാം അവർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വച്ചു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, മനസ്സിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ വളരെ താല്പര്യത്തോടുകൂടി അവരെ സ്വീകരിക്കാൻ തയ്യാറായി. മാത്രവുമല്ല അവരുടെ സ്വന്തം ആവശ്യം പോലും മാറ്റിവെച്ച്, വലൗ കാന ബിഹിം ഖസാസ, ആവശ്യം പോലും മാറ്റിവെച്ച് ഇവർക്ക് വേണ്ടി നൽകാൻ തയ്യാറായി. അതാണ് സാഹോദര്യം എന്ന് പറഞ്ഞാൽ. ഭക്ഷണമില്ലാഞ്ഞിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. ഒരു മുഹാജിറിനെ വിളിക്കും, ഒരു അൻസാറിനെ വിളിക്കും, ഇനി മുതൽ നിങ്ങൾ സഹോദരന്മാരാണെന്ന് പറയും. അങ്ങനെ പരസ്പരം സാഹോദര്യത്തിൻ്റെ കണ്ണികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളക്കി ചേർത്തു. പരസ്പര സ്നേഹമുണ്ടാകാൻ, വിശ്വാസികൾക്കിടയിൽ ഐക്യമുണ്ടാകാനുള്ള ഏറ്റവും നല്ല വഴി സലാം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകുന്നതുവരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാവുകയില്ല. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹും തഹാബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, ഇദാ ഫഅൽതുമൂഹു, നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകും. അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. സ്വഹീഹ് മുസ്ലിമിലെ 54-ാമത്തെ ഹദീസായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരസ്പര സ്നേഹത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും പരസ്പര അനുകമ്പയോടുകൂടിയും നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണെന്ന് പറയുമ്പോൾ കേവലം ഞങ്ങൾ സഹോദരങ്ങളാണ്, ഐക്യത്തിലാണ്, പരസ്പരം നല്ല സ്നേഹത്തിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് വിശ്വാസി തൻ്റെ സഹോദരൻ്റെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്നവനായിത്തീരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് തൻ്റെ മുസ്ലിമിന് സഹോദരനായ മറ്റൊരു മുസ്ലിമിനോട് 6 കടമകളുണ്ട്, അഥവാ ഓരോ വിശ്വാസിക്കും ലഭിക്കേണ്ട 6 കടമകളുണ്ട്. ഒന്ന്, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖീല യാ റസൂലല്ലാ മാഹുന്ന യാ റസൂലല്ലാ, അല്ലാഹുവിൻ റസൂലേ ഏതാണവ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഖീതും ഫസല്ലിം അലൈഹി, നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയണം. ഒരു വിശ്വാസിയെ നമ്മൾ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. വൈദാ ദാക ഫാജിബുഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. ചില ആൾക്കാർ മെയിൻ്റെയില്ല, ക്ഷണിച്ചാൽ പിന്നെ ഇപ്പോൾ കല്യാണത്തിനൊക്കെ വിളിക്കുന്നു, ഒന്നിക്കൽ നമ്മൾ പോവുക, പോവാൻ കഴിയില്ലെങ്കിൽ അറിയിക്ക, ഇന്നാലിൻ്റെ കാരണത്താൽ എനിക്ക് വരാൻ കഴിയില്ല. അതൊരു മര്യാദയാണ്, വിശ്വാസികൾ തമ്മിൽ പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈദസ്തൻ സഹക ഫൻസഹലഹു, ഉപദേശം തേടിക്കഴിഞ്ഞാൽ ഉപദേശം കൊടുക്കുക. ഒരാൾ നമ്മോട് ഉത്ബോധനം നടത്താൻ വേണ്ടി പറയുന്നു, ക്ലാസ് എടുക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ കുട്ടിയൊന്ന് ഉപദേശിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ വല്ല ആയത്തും ഹദീസൊക്കെ പറഞ്ഞെന്ന് പ്രചോദിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റർത്ഥത്തിൽ മറ്റു വല്ല ഉപദേശവും നമ്മോട് തേടിക്കഴിഞ്ഞാൽ ഉപദേശം കൊടുക്കൽ നമ്മുടെ കടമയാണ്. വൈദാ തസഫഹമിദല്ലാഹ ഫഷമ്മിതുഹു, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇർഹമക്കല്ലാ എന്ന് പറഞ്ഞ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറത്, നമ്മുടെ കടമയാണ്. വൈദാ മരിദ ഫഉദുഹു, അവൻ രോഗിയായാൽ അവരെ നമ്മൾ സന്ദർശിക്കണം. ഒരാൾ പള്ളിയിൽ വരുന്നില്ല, എന്താണ് കാരണം അന്വേഷിക്കണം, അയാളെന്താ പള്ളിയിലൊന്നും വരാത്തത്, എന്ത് പറ്റി എന്ന് നെഗറ്റീവായി ചിന്തിക്കുന്നതിന് പകരം അയാൾക്ക് വല്ല രോഗവും ഉണ്ടായിരിക്കുമോ. പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്, മുൻഗാമികളായ സഹാബത്തും മറ്റുമൊക്കെ
ഒരാളെ സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലെങ്കിൽ അവർ അന്വേഷിക്കും, ഒന്നുകിൽ അവർ വിചാരിക്കും അയാൾ സ്ഥലത്തില്ല, അല്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കും, മാരകമായ എന്തോ ഒരു രോഗം അയാൾക്ക് ബാധിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിൽ വരാത്തുന്നവർ കണക്കാക്കും. അവർ പോയി സന്ദർശിക്കും, അന്വേഷിക്കും. നമ്മൾ അന്വേഷിക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കുക. വൈദാ മാത ഫത്തബിഉഹു, അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ, വിശ്വാസിയിലെ ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ആ മയ്യത്ത് അനുഗമിക്കുക എന്നുള്ളതും നമ്മുടെ കടമയാണ്. ഇങ്ങനെ സ്നേഹത്തോടുകൂടി വർത്തിക്കുവാനും പരസ്പര ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടാനും നമുക്ക് കഴിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ ഹൃദയത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ നിങ്ങൾ അറിയുക, ലാ തഅതാബുൽ മുസ്ലിമീൻ, നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് പരദൂഷണം പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, നിങ്ങൾ അവരുടെ പോരായ്മകൾ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടുപോകരുത്. അല്ല, ഒരാൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനത്തെ ആളുകളുണ്ട്, ഒരാൾ പ്രസംഗം ഇങ്ങനെ നീക്ഷിച്ചിട്ട് ദീനിനെതിരായത് വല്ലതും അയാൾ പറയുണ്ടോ, അങ്ങനെ നോക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റൊക്കെ നോക്കി എന്തെങ്കിലും കുത്തിപ്പൊക്കാൻ കഴിയുമോ, എന്തെങ്കിലും അയാളെ പോരായ്മ എടുത്തിട്ട് പുറത്തു കിടാൻ കഴിയുമോ എന്ന് നോക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ചോദിച്ച് പോരായ്മകളെ കണ്ടെത്തി അത് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. നബി അല്ല, വല തത്തബിഉ ഔറാതിഹിം, ഒരാളുടെയും പോരായ്മയെ അന്വേഷിക്കുന്ന പോകാൻ പാടില്ല. ഫഇന്നഹു മനിത്തബഅ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹു, ആരെങ്കിലും മറ്റൊരാളുടെ ന്യൂനത ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇവൻ്റെ ന്യൂനതകൾ അല്ലാഹു തആല അതിനെ പിന്തുടരും, അത് അല്ലാഹു പുറത്തു കൊണ്ടുവരും. വമൻ യത്തബിഇല്ലാഹ ഔറതഹു യഫ്ലഹു ഫീ ബൈതിഹി, ആരെങ്കിലുടെയും പോരായ്മകൾക്ക് പിന്നിൽ അല്ലാഹു തആല വരികയാണെങ്കിൽ, അഥവാ അവരുടെ പോരായ്മ അല്ലാഹു പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാൽ, സ്വന്തം വീട്ടിൽ നമ്മൾ കഴിയുന്ന സന്ദർഭത്തിലാണെങ്കിലും നാം അപമാനിക്കപ്പെടും. നമ്മുടെ പല രഹസ്യങ്ങളും പുറത്തേക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരും മാന്യരായി നടക്കുന്നത്. അതൊക്കെ അല്ലാഹു തആല പുറത്തേക്ക് കൊണ്ടുവരും. എപ്പോൾ മറ്റുള്ളവരുടെ പോരായ്മയുടെ പിന്നാലെ വല്ലാതെ നടന്നു കഴിഞ്ഞാൽ അത് ഗൗരവമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കും. ഒരാളെപ്പറ്റി ഒരു ആരോപണം കേട്ട് കഴിഞ്ഞാൽ അതുണ്ടാവില്ല, നമ്മൾ തീരുമാനിക്കാതെ ഒരാളൊരു മുസ്ലിമിനെ പറ്റി ഒരു വ്യഭിചാരോപണമോ ഒരു മേശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ള വിഷയമോ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അയാളത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 100% തെളിയാത്ത കാലത്തോളം അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. സ്വഹാബിമാരൊക്കെ പറയാറുണ്ട്, അല്ലെ മുൻഗാമികളൊക്കെ പറയാറുണ്ട്, ഒരാളെപ്പറ്റി വല്ലതും കേട്ടാൽ 70 ഞങ്ങൾ ചിന്തിക്കും, എന്നിട്ട് ആ 70 കാരണത്തിനും അപ്പുറത്ത് വല്ലതുമാണെങ്കിൽ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കത് മനസ്സിലായില്ല, അതല്ലാത്ത വല്ല കാരണവും ഉണ്ടാവും. ഒരിക്കലും ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ പറ്റി നെഗറ്റീവായതൊന്നും വിചാരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരാൾക്ക് ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിച്ച സമയത്ത് അയാൾ ഫോൺ കട്ട് ചെയ്തതായി നമ്മൾ അറിയുന്നു, പിന്നെ അയാൾ തിരിച്ച് വിളിക്കുന്നില്ല, നമ്മൾ ധരിക്കുന്നത് അയാളൊരു മാന്യതയില്ലാത്ത വ്യക്തിയാണ്. ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചടിക്കാൻ പോലും അയാൾക്ക് മാന്യതയില്ല. ഒരു പക്ഷേ അയാളുടെ കുട്ടി ഫോണുമ കളിക്കായിരിക്കാം, ചിലപ്പോൾ അയാൾ വേറെന്തെങ്കിലും വലിയൊരു പ്രയാസത്തിലായിരിക്കാം, ഒരു മരണ വീട്ടിലോ മറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ രോഗിയെ പരിചരിക്കുന്ന തിരക്കിലായിരിക്കാം, നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഒരാളെപ്പറ്റി നമ്മൾ ചിന്തിക്കാം, വിശ്വാസിക്ക് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ദഅവത്തൽ മർഇ മുസ്തജാബത്തുൻ ലി അഖീഹി ബിദ്ദഇരിൽ ഐബ്, ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന, തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മുസ്തജാബത്തുൻ, അത് ഉത്തരം ലഭിക്കുന്നത് തന്നെയാണ്. ഇന്ദ റഅസിഹി മലക്കുൻ യുഅമ്മിനു അലാ ദുആഇഹി, അവൻ്റെ തലയുടെ അടുക്കൽ ഒരു മലക്കുണ്ടായിരിക്കും. തൻ്റെ വിശ്വാസി സഹോദരന് വേണ്ടി, മുസ്ലിം സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് ആമീൻ എന്ന് പറയും. അള്ളാഹുവേ എൻ്റെ സുഹൃത്തിന് രോഗം മാറ്റി കൊടുക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പറയും ആമീൻ. അത് മാത്രമല്ല പറയാ, കുല്ലമാ ദഅലഹു ബിഖൈരിൻ ഖാല ആമീൻ വലക്ക ബിമിസ്ലി, ആ ആമീൻ എന്ന് പറയുന്ന മലക്ക് എന്തൊക്കെ പറയും, ഒന്ന് ആമീൻ എന്ന് പറയും, അതുപോലെ തന്നെ വലക്ക ബിമിസ്ലി, നിനക്കും അപ്രകാരമുണ്ടാകട്ടെ
അള്ളാഹുവെ എൻ്റെ സഹോദരൻ നീ സ്വർഗത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് പറയും ആമീൻ, നിനക്കും അള്ളാഹു അത് തരട്ടെ. അള്ളാഹുവെ അയാളുടെ ഖബർ നീ വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ, നിൻ്റെ ഖബർ അള്ളാഹു വിശാലാക്കി തരട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരാ? മലക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകൾ പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊന്നും പറയണ്ട, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അള്ളാഹു തരൊരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അങ്ങനെ സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും നമ്മൾ ജീവിക്കുക. ഒരിക്കലും ഒരാളുമായി നമ്മൾ തെറ്റി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വലാ യഹില്ലു ലി മുസ്ലിമിൻ അയ് യഹ്ജുറ അഖാഹു ഫൗക സലാസിൽ സലാസത്തി അയ്യാമിൻ. ഒരു വിശ്വാസി തൻ്റെ സഹോദരനുമായി മൂന്ന് ദിവസത്തിലധികം തെറ്റി നിൽക്കാൻ പാടില്ല എന്നാണ്. രണ്ടുപേർ പരസ്പരം തെറ്റിക്കഴിഞ്ഞാൽ അവരേറ്റവും ഉത്തമർ ആദ്യം സലാം പറയുന്നവരാണ് നബി പറഞ്ഞത്. ചില ആൾക്കാരൊക്കെ പറയും നമ്മളായിട്ട് ഇനി മിണ്ടാൻ പോകണ്ട, വളരെ ഉണ്ടെന്ന് മിണ്ടിക്കോട്ടെ, നമുക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ വിലയും നിലയും നമ്മൾ കളയണ്ട. ഓരല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്, ഓരോ പ്രശ്നം തീർത്തോട്ടെ, നമ്മളെന്താ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. അങ്ങനല്ല, വിശ്വാസിയാണോ അങ്ങോട്ട് പോയി സോൾവ് ചെയ്യുക, ഇങ്ങോട്ട് ബന്ധം ചേർക്കാത്തവരോടും അങ്ങോട്ട് ബന്ധം ചേർക്കുക, നമ്മെ അവഗണിക്കാൻ ശ്രമിച്ചവരോടും അവരെ പരിഗണിക്കുക. അങ്ങനെ നല്ല രൂപത്തിൽ സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ ഒരു വിശ്വാസി സമൂഹം ഐക്യത്തോടുകൂടിയും ജീവിക്കേണ്ടവരാണ്. അള്ളാഹു തആല നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും നേടി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.